ഹലോ ഫ്രണ്ട്സ് സെക്കൻഡ് ഇയർ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ മൂന്ന് സർക്യൂട്ട്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അതിലെ ഫസ്റ്റ് സർക്യൂട്ട് എ സി വോൾട്ടേജ് അപ്ലൈ എ റെസിസ്റ്റർ ഒരു റെസിസ്റ്ററിലെ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ് നമുക്ക് ലഭിച്ചത് ദെൻ സെക്കൻഡ് സർക്യൂട്ട് എ സി വോൾട്ടേജ് അപ്ലൈ ട്വേ ഇൻഡക്ടർ ഒരു ഇൻഡക്ടറിൽ കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ബൈ ആംഗിൾ ബൈ പൈബൈറ്റു ആണ് നമുക്ക് ലഭിച്ചത് മൂന്നാമത് നമ്മൾ പഠിച്ചത് എ സി വോൾട്ടേജ് അപ്ലൈ കപ്പാസിറ്റർ ആയിരുന്നു കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ വയനാംഗിൾ ബൈ ടു ഇന്ന് നമ്മൾ പഠിക്കുന്നത് എ സി വോൾട്ടേജ് അപ്ലൈ എ സീരീസ് എൽ സി ആർ സർക്യൂട്ട് ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ഇത് മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കോമ്പിനേഷൻ എക്രോസ് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു ഇതിൽ കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം അതുപോലെ വോൾട്ടേജിനും കറൻറ്റിനും ഇടയിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റഡി ചെയ്യണം അപ്പോൾ അതിനാദ്യം നമുക്ക് ക്രിച്ച് ഓഫ് സ്ലൂപ്പ് റൂള് ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാം അക്കോർഡിംഗ് ടു ക്രിച്ച് ഓഫ് സ്ലൂപ്പ് റൂൾ ദ ഓൾജെബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് സീറോ ആണ് ഈ ക്ലോസ്ഡ് ലൂപ്പിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആയിരിക്കും ഈ സർക്യൂട്ടിൽ നോക്കിയാൽ നാല് എലമെൻസ് ആണുള്ളത് ഒരു എ സി വോൾട്ടേജ് സോഴ്സ് വി സീറോ സൈനോമേഗാ ടി ദെൻ ഒരു റെസിസ്റ്റർ ഉണ്ട് ആ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐ ഇൻ ടു ആറാണ് ദെൻ എ കപ്പാസിറ്റർ കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യൂ ബൈ സി ദെൻ എൻ ഇൻഡക്ടർ ഇൻഡക്ടറിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി കുറച്ച് ഷോപ്പിൻ്റെ ലൂപ്പ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് ഇക്വേഷൻ ലഭിക്കുന്നത് വി എം സൈനോ മേഗാ മൈനസ് ഐ ആർ മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി മൈനസ് ക്യൂ ബൈസിക്വൽ ടു സീറോ അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം ദാറ്റ് ഈസ് വി എം സൈനോമേഗാ ടി ഇസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി ഈ ഇക്വേഷൻ അനലിറ്റിക്കൽ മെത്തേഡ് വഴി സോൾവ് ചെയ്തിട്ട് അതിൽ നിന്നും കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് അല്പം കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് നമുക്കിന്ന് ഒരു ഫേസർ ഡയഗ്രാം സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കറണ്ടിൻ്റെ ഇക്വേഷനും അതിൻ്റെ വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസും എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്യാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടാണ് ഇവിടെ ഇൻഡക്റ്ററും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് എലമെൻസിലും ഒരേ കറണ്ട് ഐ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നാൽ വോൾട്ടേജിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും ഇൻഡക്ടറിലെ വോൾട്ടേജ് ബി എൽ എന്നും കപ്പാസിറ്ററിലെ വോൾട്ടേജ് ബി സി ആൻഡ് റെസിസ്റ്ററിലെ വോൾട്ടേജ് വി ആർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ആയിരുന്നു അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റിൽ വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വി എൽ പ്ലസ് വി സി പ്ലസ് വി ആർ എന്ന് നമുക്ക് പറയാം ടോട്ടൽ വോൾട്ടേജ് കിട്ടുന്നത് ഈ മൂന്ന് വോൾട്ടേജസും ആഡ് ചെയ്താൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് നമുക്ക് ലഭിക്കും നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വി എം സൈനോമേഗാ ടീ ആയിരുന്നു അവിടെ വി എം എന്നത് ആ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യുവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ റെസിസ്റ്ററിലെ പീക്ക് വോൾട്ടേജിനെ നമുക്ക് വി ആർ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ആ വി ആർ എമ്മിൻ്റെ വാല്യൂ വരുന്നത് ഐ എം ഇൻറ്റു ആർ ആണ് ഐ എം എന്നത് പീക്ക് വാല്യൂ ഓഫ് കറൻറ്റ് ആണ് ആർ എന്നത് റെസിസ്റ്റൻസ് ഇൻഡക്ടറിലെ വോൾട്ടേജ് വി എൽ ആണ് ആ വി എല്ലിൻ്റെ പീക്ക് വാല്യുവിനെ നമുക്ക് വി എൽ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം വി എൽ എം ഇസ് ഈക്വൽ ടു ഐ എം ഇൻ എക്സ് എൽ അവിടെ എക്സ് എൽ എന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻ എൽ ഇനി കപ്പാസിറ്ററിലെ വോൾട്ടേജ് വി സി ആണ് ആ കപ്പാസിറ്ററിലെ വോൾട്ടേജിനെ അതിൻ്റെ പീക്ക് വാല്യുവിനെ നമുക്ക് വി സി എം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ വി സി എമ്മിൻ്റെ വാല്യു വരുന്നത് ഐ എം ഇൻ എക്സി എന്നാണ് ഇവിടെ എക്സി എന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് വാല്യൂ ഓഫ് എക്സി ഈസ് ഈക്വൽ ടു വൺ ബൈ ഒമേഗ സി ഈ സീരീസ് എൽ സി ആർ സർക്യൂട്ടിലെ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് വോൾട്ടേജിനും കറൻറ്റിനും ഇടയിലുള്ള ആ ഫേസ് റിലേഷൻസ് ഓരോ എലമെൻറ്റിലും ഒന്ന് ഓർത്തു നോക്കാം ഫോർ എ റെസിസ്റ്റർ വി ആർ ആൻഡ് ഐ ഇൻ ഫേസ് അവിടെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരുന്നു ഫോർ എൻ ഇൻഡക്ടർ കറണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തത് ഐ എസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗാ ടി മൈനസ് ബൈ റ്റു എന്നായിരുന്നു അതായത് കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ബൈ ടു അതിനെ നമുക്കൊന്ന് തിരിച്ച് പറഞ്ഞു നോക്കാം അതായത് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ ആൻ ആംഗിൾ പൈ ബൈ ടൂ എന്ന് നമുക്ക് പറയാം ദാറ്റ് ഈസ് വി എൽ ലീഡ്സ് ഐ ബൈ പൈ ബൈ ടൂ ഇനി ഒരു കപ്പാസിറ്ററിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ഐ എസ് ഈക്വൽ ടു ഐ എം സൈനോമെഗാ ടി പ്ലസ് പൈ ബൈ റ്റു എന്നായിരുന്നു അതായത് അവിടെ കറണ്ട് വോൾട്ടേജിന് ലീഡ് ചെയ്തിട്ടാണ് നമുക്ക് ലഭിച്ചത് അതിനെ നമുക്ക് നേരെ മറിച്ചെന്ന് പറഞ്ഞു നോക്കാം അതായത് കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വോൾട്ടേജ് ലാഗ് ചെയ്യുന്നുണ്ടെന്നാണ് അതായത് വോൾട്ടേജ് ലാക്സ് ദ കറൻറ്റ് ബൈ ആൻ ആംഗിൾ പൈ ബൈ ടു ദാറ്റ് ഈസ് വി സി ലാക്സ് ഐ ബൈ പൈ ബൈ ടു ആക്ച്വലായിട്ടുള്ള ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് റഫായിട്ട് ആ ഫേസർ ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം ഇവിടെ മൂന്ന് എലമെൻസിലും എൽ സി ആൻഡ് ആറ് കറണ്ട് സെയിം ആണ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ആ കറണ്ടിൻ്റെ വെക്റ്റർ നമുക്ക് ഇപ്രകാരം റിപ്രസെൻ്റ് ചെയ്യാം ഈ ഐ എന്ന വെക്റ്റർ ആ മൂന്ന് എലമെൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ റിപ്രസെൻ്റ് ചെയ്യുന്നു ഇനി ആദ്യം നമുക്ക് റെസിസ്റ്ററിലെ വോൾട്ടേജ് വി ആർ നോക്കാം റെസിസ്റ്ററിലെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരുന്നു അപ്പോൾ നമുക്ക് ഈ വെക്ടറിൻ്റെ അതേ ലൈനിൽ തന്നെ ഈ വോൾട്ടേജിൻ്റെ വെക്റ്റർ വി ആറ് വരയ്ക്കാം അപ്പോൾ ആൻഡ് ആൻഡായി സെയിം ഫേസിലായതുകൊണ്ട് സെയിം ലൈനിൽ തന്നെ നമുക്ക് ലഭിച്ചു നെക്സ്റ്റ് ഇൻഡക്ടറിലെ വോൾട്ടേജിൻ്റെ വെക്റ്റർ നമുക്ക് വരയ്ക്കാം ഇൻഡക്ടറിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ആൻ ആംഗിൾ പൈ ബൈ ടു ആയിരുന്നു അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നിന്നും പൈ ബൈ റ്റു ആങ്കിൾ ലീഡ് ചെയ്തിട്ടാണ് വോൾട്ടേജിൻ്റെ വെക്ടർ വി എൽ നമ്മൾ വരച്ചത് നെക്സ്റ്റ് കപ്പാസിറ്ററിൽ നോക്കാം കപ്പാസിറ്ററിൽ വി സി ലാഗ്സ് ഐ ബൈ പൈ ബൈ ടു കറണ്ടിന് ലാഗ് ചെയ്തിട്ടാണ് വോൾട്ടേജ് വി സി വരുന്നത് അപ്പോൾ കറണ്ടിൻ്റെ വെക്ടറിൻ്റെ പൊസിഷനിൽ നിന്ന് ഒരു പൈ ബൈ റ്റു ആംഗിൾ ലാഗ് ചെയ്തിട്ട് വി സി എന്ന വെക്ടർ നമുക്ക് വരയ്ക്കാം ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ് എന്നാൽ ഫേസ് ഡിഫറൻസ് വരുന്നത് ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും വോൾട്ടേജിനും കറൻറ്റിനും ഇടയിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീരീസ് എൽ സിആർ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിലെ വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് വി എൽ ആൻഡ് വി സി ഈ രണ്ട് വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മളിപ്പോൾ വരച്ച ഫേസ് ഡയഗ്രത്തിൽ വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആയിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതായത് കപ്പാസിറ്ററിലെ വോൾട്ടേജ് വി സി ഗ്രേറ്റർ ദാൻ ഇൻഡക്ടർ വോൾട്ടേജ് വി എൽ കപ്പാസിറ്റർ ആണ് ഇവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു സർക്യൂട്ട് ഒരു പ്യുവേർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് അതായത് ഒരു എ സി വോൾ സോഴ്സിൻ എക്രോസ് ഒരു കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്ത ഒരു സർക്യൂട്ട് ആ സർക്യൂട്ട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതേപോലെ തന്നെയാണ് കപ്പാസിറ്റർ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ട് ബിഹേവ് ചെയ്യാം ഒരു പ്യുവേർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് പൈ ബൈ എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ കപ്പാസിറ്റർ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിലും കറണ്ട് തന്നെയായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക എന്നാൽ നേരെ വരച്ചായിരുന്നെങ്കിലോ നമ്മളിപ്പോൾ വരച്ച ആ ഡയഗ്രത്തിൽ ബി എൽ ഗ്രേറ്റർ ദാൻ വി സി ആയിരുന്നെങ്കിൽ അവിടെ ഇൻഡക്റ്ററാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ഇൻഡക്ടർ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ട് ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യും ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ ടു ആയിരുന്നു ഇൻഡക്ടർ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിലും കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫേസ ഡയഗ്രത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ബി സി ഗ്രേറ്റർ ദാൻ ബി എൽ എന്ന് തന്നെയാണ് അതായത് കപ്പാസിറ്റർ അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് എൽ സിആർ സർക്യൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കപ്പാസിറ്റർ പ്രിഡോമിനേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ആണ് അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് കറണ്ടിൻ്റെ വാല്യൂവിനെ ഫിക്സ് ചെയ്യുകയാണ് കറണ്ട് ഐ എസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗാ ടി പ്ലസ് ഫൈവ് എന്ന് ഒരു ഇക്വേഷൻ നമ്മൾ എസ്യൂം ചെയ്യുകയാണ് ഇവിടെ ഒമേഗാ ടി പ്ലസ് ഫൈവ് ആണ് ഫേസ് എടുത്തിരിക്കുന്നത് അതായത് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഐ എം എന്നത് ഇവിടുത്തെ പീക്ക് വാല്യൂ ആണ് ഫൈവ് എന്നത് വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് ആണ് നമ്മൾ എസ്യൂം ചെയ്ത ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ സൊല്യൂഷൻ കറക്റ്റ് ആവണമെങ്കിൽ അതിലെ പീക്ക് കറണ്ട് ഐ എം എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ ഫേസ് ഡിഫറൻസ് ഫൈയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഐ എം ആൻഡ് ഫൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫേസ് ഡയഗ്രാം വരച്ച് നോക്കാം സെയിം കറൻറ്റ് തന്നെയാണ് മൂന്ന് എലമെൻസിലും ഫ്ലോ ചെയ്യുന്നത് അതായത് ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും റെസിസ്റ്ററിലും സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ കറണ്ടിൻ്റെ ഫേസർ വരച്ച് നോക്കാം ഇവിടെ ഐ എന്ന് വരച്ചിരിക്കുന്നത് ഈ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫേസർ ആണ് കറണ്ടിൻ്റെ ഇക്വേഷനിലെ ഫേസ് വരുന്നത് ഒമേഗാ ടി പ്ലസ് ഫൈവ് എന്നാണ് ഇവിടെ നമ്മൾ ആ വെക്ടർ റൊട്ടേറ്റ് ചെയ്ത ആംഗിളും ഒമേഗാ ടി പ്ലസ് ഫൈവ് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് റെസിസ്റ്ററിലെ വോൾട്ടേജിൻ്റെ വെക്ടർ റെപ്രസെൻ്റ് ചെയ്യാം റെസിസ്റ്ററിലെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരുന്നു അപ്പോൾ കറണ്ടിൻ്റെ വെക്റ്റർ റൊട്ടേറ്റ് ചെയ്ത ഒമേഗാ ടി പ്ലസ് ഫൈവ് എന്ന ആംഗിൾ തന്നെയായിരിക്കും വി ആർ എന്ന വെക്ടറും റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ ലൈനില് തന്നെ കറണ്ടിൻ്റെ അതേ ലൈനിൽ തന്നെ നമുക്ക് വി ആർ എന്ന വെക്ടർ ലഭിച്ചു നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ഇൻഡക്ടറിലെ വോൾട്ടേജ് വി എൽ എന്ന വെക്ടറാണ് വി എൽ കറണ്ടിനെ ലീഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് വി എൽ ലീഡ്സ് കറണ്ട് ബൈ ഫൈ ബൈ ടു ആണ് അപ്പോൾ ഐ എന്ന വെക്ടറിൽ നിന്ന് നയൻറ്റി ഡിഗ്രി ലീഡ് ചെയ്തിട്ട് വി എൽ എന്ന വെക്റ്റ് നമ്മൾ വരച്ച് കാണിച്ചു നെക്സ്റ്റ് കപ്പാസിറ്ററിലെ വോൾട്ടേജിൻ്റെ വെക്റ്റ് ദാറ്റ് ഈസ് വി സി നമുക്ക് വരയ്ക്കാം വി സി ലാഗ്സ് ദ കറണ്ട് ബൈ പൈബ് ഐ ടൂ ആയിരുന്നു അപ്പോൾ ഐ എന്നുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഒരു നയൻറ്റി ഡിഗ്രി ലാഗ് ചെയ്ത് നമ്മൾ കപ്പാസിറ്ററിലെ വോൾട്ടേജ് വി സി വരച്ചു ഇവിടെ നാല് വെക്റ്റേഴ്സാണ് നമ്മൾ ആകെ വരച്ചത് ഐ എന്നത് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്റ്റ് ഈ കറണ്ട് തന്നെയാണ് മൂന്ന് എലമെൻസിലും ഫ്ലോ ചെയ്യുന്നത് പിന്നെ നമ്മൾ മൂന്ന് വെക്ടേഴ്സ് വോൾട്ടേജിൻ്റെ വരച്ചു വി ആർ വി എൽ ആൻഡ് വി സി ഇവിടെ വി ആർ എന്ന വെക്ടറിൻ്റെ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ വി ആർ എന്ന വോൾട്ടേജിൻ്റെ പീക്ക് വാല്യുവിനെയാണ് ദാറ്റ് ഈസ് വി ആർ എം വി എൽ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഉദ്ദേശിക്കുന്നത് ആ വി എൽ എന്ന വെക്റ്ററിൻ്റെ പീക്ക് വാല്യൂ ദാറ്റ് ഈസ് വി എൽ എം അതുപോലെ വി സി എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത് ആ വി സി എന്ന വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ദാറ്റ് ഈസ് വി സി എം ഈ മൂന്ന് വെക്റ്റേഴ്സും വി എൽ വി സി ആൻഡ് വി ആർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടറാണ് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വെക്ടർ ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു വി എൽ പ്ലസ് വി സി പ്ലസ് വി ആർ എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ആ വെക്ടർ നമുക്കിനി വരയ്ക്കണം മൂന്ന് വെക്റ്റേഴ്സും ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആദ്യം നമുക്ക് വി എൽ ആൻഡ് വി സി ആ രണ്ട് വെക്റ്റേഴ്സും ആഡ് ചെയ്യാം വി എല്ലും വി സിയും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വലിയ വാല്യൂ വരുന്നത് വി സി ആണ് ഹയർ വാല്യൂ വി എല്ലിൻ്റെ വാല്യൂ കുറവാണ് അപ്പോൾ നമുക്ക് ഇപ്രകാരം എഴുതാം വി സി പ്ലസ് മൈനസ് വി എൽ എന്ന് എടുക്കാം വി എൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് കൊണ്ട് നെഗറ്റീവ് ആക്കിയിട്ട് അതിനെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു ഇഫക്റ്റ് വരുന്നത് വി സി മൈനസ് വി എൽ എന്നാണ് ആ വെക്ടറാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് അതിൻ്റെ പീക്ക് വാല്യൂകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് ദാറ്റ് ഈസ് വി സി എം മൈനസ് വി എൽ എം ഇപ്പോൾ രണ്ട് വെക്ടേഴ്സായി അതായത് വി ആർ എം എന്ന ഒരു വോൾട്ടേജ് വെക്ടർ റെസിസ്റ്ററിലെ വോൾട്ടേജിൻ്റെ വെക്റ്ററും അതുപോലെ വി സി എം മൈനസ് വി എൽ എം മാഗ്നറ്റ്യൂഡുള്ള ഒരു വെക്ടറും ഈ രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്താൽ ടോട്ടൽ റിസൾട്ടൻറ്റ് വെക്ടർ വി നമുക്ക് ലഭിക്കും ഈ രണ്ട് വെക്റ്റേഴ്സും ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടൻറ്റ് വെക്റ്റർ വി എന്നത് അപ്പോൾ റിസൾട്ടൻ്റ് വെക്ടർ ആ ഡയഗണലിലൂടെ നമ്മൾ വരച്ചു ഈ റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി എം ആണ് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വി എം സൈനൊ മേഗാട്ടി ആയിരുന്നു അതിൻ്റെ പീക്ക് വാല്യൂ ആണ് വി എം ആ വി എം തന്നെയാണ് ഇവിടുത്തെ റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വെക്ടർ വി ഒറിജിനലി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ കാണിച്ചിരിക്കുന്നത് ഒമേഗാ ആണ് അതായത് നമ്മൾ അപ്ലൈ ചെയ്ത എ സി വോൾട്ടേജിൻ്റെ ഫേസ് ആണ് ഒമേഗാ ടി റെസൾട്ടൻറ്റ് വെക്ടർ വീക്കും കറണ്ടിനും ഇടയിൽ വരുന്ന ആംഗിൾ ഫൈ ആണ് ദാറ്റ് ഈസ് ഫൈ ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹിയർ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈവ് ഫേസഡ് ആയതാ നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യമേ തന്നെ എസ്യൂം ചെയ്ത കറണ്ടിൻ്റെ സൊല്യൂഷൻ ഐ എസ് ഈക്വൽ ടു ഐ എം സൈനൊമേഗ ടി പ്ലസ് ഫൈവ് ആയിരുന്നു അതിൽ ഐ എം എന്ന വാല്യു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അതുപോലെ ഫേസ് ഡിഫറൻസ് ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം ഐ എം എന്നത് പീക്ക് കറണ്ടാണ് പീക്ക് കറണ്ടിൻ്റെ വാല്യു വരുന്നത് ഐ എം എസ് ഈക്വൽ ടു വി എം ബൈ ആറാണ് അപ്പോൾ ഐ എം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വി എമ്മിൻ്റെ വാല്യു എന്താണെന്ന് അറിയണം ഫേസർ ഡയഗ്രത്തിൽ നിന്ന് വി എമ്മിൻ്റെ വാല്യു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ആ ഫേസർ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ അതിൽ വോൾട്ടേജിനും റിസൾട്ടൻറ്റ് വോൾട്ടേജ് വീക്കും കറണ്ട് ഐക്കും ഇടയിൽ വരുന്ന ആംഗിൾ ഫൈ എന്നാണ് അതൊരു റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് ആ റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിളിൽ പൈതകോറസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇവിടെ ഹൈപോട്ടിന്യൂസ് വരുന്നത് വി എം ആണ് ബേസ് ആയിട്ട് നമുക്ക് വി ആർ എം എടുക്കാം ഓൾട്ടിറ്റ്യൂഡായിട്ട് വി സി എം മൈനസ് വി എൽ എം എന്ന മാഗ്നിറ്റ്യൂഡ് എടുക്കാം അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ആർ എം സ്ക്വയർ പ്ലസ് വി സി എം മൈനസ് വി എൽ എം ഹോൾ സ്ക്വയർ എന്ന എഴുതാം അപ്പോൾ ഇതാണ് വി എം സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഈ ഇക്വേഷനിൽ വി ആർ എം അതായത് പീക്ക് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് അതുപോലെ വി സി എം പീക്ക് വാല്യൂ ഓഫ് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് ആൻഡ് വി എൽ എം പീക്ക് വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് ആണ് ആ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആ വാല്യൂസ് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് വി ആർ എമ്മിന് ഐ എം ഇൻ ആർ എന്ന് ഡിനോട്ട് ചെയ്യാം ബി സി എം എന്നത് ഐ എം ഇൻറ്റു എക് സി ആണ് ആൻഡ് ബി എൽ എം എന്നത് ഐ എം ഇൻറ്റു എക്സ് എൽ ആണ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൽ ഐ എം സ്ക്വയർ എന്ന വാല്യൂ കോമൺ ആണ് രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് ആ ഐ എം സ്ക്വയർ എന്ന ടേമിന് നമുക്ക് ഔട്ട്സൈഡ് സൈഡ് എടുത്താൽ ബ്രാക്കറ്റിനകത്ത് വരുന്നത് ഐ എം സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും കറണ്ടിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഐ എം സ്ക്വയർ നമുക്ക് എഴുതാം ഐ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ഈ ഇക്വേഷൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ ഐ എം കിട്ടും ദെൻ ഐ എം എസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ഇവിടെ പീക്ക് കറണ്ടിൻ്റെ ഇക്വേഷന് ഒരു റെസിസ്റ്ററിലെ പീക്ക് കറണ്ടിൻ്റെ ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം റെസിസ്റ്ററിലെ പീക്ക് കറണ്ട് ഐ എം എസ് ഈക്വൽ ടു വി എം ബൈ ആറാണ് അപ്പോൾ ആർ എന്ന റെസിസ്റ്റൻസിന് ഈക്വലൻ്റായിട്ട് വരുന്ന ക്വാണ്ടിറ്റിയാണ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്നത് ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇംപിഡൻസ് എന്താണ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സെഡ് ദാറ്റ് ഈസ് ഇംപിഡൻസ് സെഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ഈ ഇംപിഡൻസ് എന്നത് റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ എസ് ഐ യൂണിറ്റ് വരുന്നത് ഓം എന്ന് തന്നെയാണ് ഒരു റെസിസ്റ്റൻസിൻ അക്രോസ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസ് ആ കറണ്ട് ഫ്ലോയെ ലിമിറ്റ് ചെയ്യും അതേപോലെ തന്നെ ഈ സീരി സെൽസിർ സർക്യൂട്ടിൽ എ സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇംപിഡൻസ് ആ കറണ്ട് ഫ്ലോയെ ലിമിറ്റ് ചെയ്യും അതായത് റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇമ്പിഡൻസ് പീക്ക് കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് ഇംപിഡൻസ് വാല്യൂ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ദാറ്റ് ഈസ് ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ സെറ്റ് വെർ സെറ്റ് ഈസ് ഇംപിഡൻസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ സീരിസ് എൽസിയർ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ സൊല്യൂഷൻ നമ്മൾ എസ്യൂം ചെയ്തത് ഐ എസ് ഈക്വൽ ടു ഐ എം സൈനോമേഗാ ടി പ്ലസ് ഫൈവ് എന്നായിരുന്നു അവിടെ ഐ എമ്മിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് ആ ഫേസ് ഡിഫറൻസ് ഫൈയുടെ ഡെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതേ ഫേസ് ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫൈയുടെ ഡെ കാൽക്കുലേറ്റ് ചെയ്യാം ഫേസ് ഡയോഗ്രത്തിലെ ആ റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിൾ അതിലെ ഒരു ആംഗിൾ വരുന്നത് ഫൈ ആണ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് അതിൽ നിന്നും നമുക്ക് ടാൻ ഫൈവ് കാൽക്കുലേറ്റ് ചെയ്യാം ടാൻ ടീറ്റസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് വി സി എം മൈനസ് വി എൽ എം എന്നാണ് ആൻഡ് അഡ്ജസ്റ്റൻ സൈഡ് വരുന്നത് വി ആർ എം ആണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടാൻ ഫൈവ് ഇസ് ഈക്വൽ ടു വി സി എം മൈനസ് വി എം ഡിവൈഡ് ബൈ വി ആർ എം എന്ന് നമുക്ക് എഴുതാം ഇതിലെ പീക്ക് വോൾട്ടേജിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടാൻ ഫൈവ് ഇസ് ഈക്വൽ ടു ഐ എം ഇൻ ടു എക്സ് സി മൈനസ് ഐ എം ഇൻ എക്സ് എൽ ഡിവൈഡഡ് ബൈ ഐ എം ഇൻ ആർ അപ്പം ഐ എം എന്ന കറണ്ടിൻ്റെ വാല്യൂ കോമൺ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി ദെൻ വി ഗെറ്റ് ടാൻ ഫൈവ് ഈസ് ഈക്വൽ ടു എക് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ അതിൽ നിന്നും ഫൈവ് കാൽക്കുലേറ്റ് ചെയ്യാം ഫൈവ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ ഇപ്പോൾ വോൾട്ടേജിനും കറൻറ്റിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഫൈവ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ ഈ ഫേസ് ഡിഫറൻസ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ യൂസ് ചെയ്തും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇമ്പിഡൻസിന്റെ വാല്യൂ നമുക്ക് ലഭിച്ചത് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്നാണ് ഈ ഇക്വേഷൻ നമുക്ക് സ്ക്വയർ ചെയ്യാം ദാറ്റ് ഈസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഇതൊരു റൈറ്റാങ്കിൾ ട്രയാങ്കിളിൻ്റെ ഇക്വേഷനാണ് അപ്പം അത്തക്കോരോ സ്ലോയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും സെഡ് എന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ് ആർ എന്നത് ബേസ് ആണ് എക്സി മൈനസ് എക്സ് എൽ എന്നത് ഓൾട്ടിറ്റ്യൂഡായി വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഈ റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിളിനെയാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത് ഈ സർക്യൂട്ടിലെ എല്ലാ റെസിസ്റ്റൻസ് വാല്യൂസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഇതിൽ സെഡിനും ആറിനും ഇടയിലുള്ള ആംഗിൾ വരുന്നത് ഫൈ തന്നെയാണ് നമ്മൾ നേരത്തെ ഫേസർ ഡയഗ്രത്തിലെ റിസൾട്ടൻറ്റ് വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള അതേ ആംഗിൾ ഫൈവ് തന്നെയാണിത് ഇതിൽ നിന്നും ടാൻ ഫൈവ് ഇസ് ഈക്വൽ ടു എക്സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം ദാറ്റ് ഈസ് ഫൈവ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ സീരീസ് എൽ സി ആർ സർക്യൂട്ടിലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതിനൊപ്പം തന്നെ ഫേസ് ആണ് കാണിച്ചിരിക്കുന്നത് അതിലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ നമുക്ക് കാണാം വോൾട്ടേജിൻ്റെ പീക്ക് വാല്യുവും കറണ്ടിൻ്റെ പീക്ക് വാല്യുവും വരുന്ന ഇടയിൽ വരുന്ന ആ ഫേസ് ഡിഫറൻസ് ഫൈവ് ആണ് അതേ ഫേസ് ഡിഫറൻസ് തന്നെയാണ് നമ്മൾ വരച്ച ഫേസർ ഡയഗ്രത്തിലെ വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഫൈവ് ആ ഫേസർ ഡയോഗ്രത്തിൽ നിന്നും ക്ലിയർ ആണ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈവ് കറണ്ട് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ് അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത് ഐ എസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം എ റെസിസ്റ്റർ ഓഫ് ടു ഹൺഡ്രഡ് ഓം And a capacitor of 15 micro farad are connected in series to a 220 volt 50 hertz AC source. Calculate the current in the circuit, then calculate the voltage RMS value ana, across the resistor and the capacitor. Is the algebraic sum of these voltages more than the source voltage? If yes, resolve the paradox. If the resistance value 200 ohm, ana, സി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ മൈക്രോ ഫാരറ്റ് ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് സിക്സ് ഫാരറ്റ് വോൾട്ടേജ് ആർ എം എസ് വാല്യു ആണ് ടു ട്വൻറ്റി വോൾട്ട് ഫ്രീക്വൻസി ഓഫ് എ സി എഫ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഹേർഡ്സ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറാണ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ സർക്യൂട്ടിലെ ഇംപിഡൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ സർക്യൂട്ടിൽ ഇൻഡക്ടർ വരുന്നില്ല അതുകൊണ്ട് ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി സ്ക്വയർ എന്ന് എഴുതാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു ഹൺഡ്രഡ് സ്ക്വയർ പ്ലസ് എക്സിയുടെ വാല്യൂ വരുന്നത് ടു പൈ എഫ് സി ആണ് ദെൻ ടു ഇൻറ്റു ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് ദാറ്റ് ഈസ് ടു ഹൺഡ്രഡ് ഓം സ്ക്വയർ പ്ലസ് ടു ട്വൽവ് ഓം സ്ക്വയർ ദെൻ വി ഗറ്റ് ടു നയൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് ഓം ദ ഫോർ ദ കറണ്ടിൻ്റെ സർക്യൂട്ട് നമുക്ക് നോക്കാം ഐ എസ് ഈക്വൽ ടു വി ബൈ സെഡ് ആണ് വീടെ വാല്യു ടു ട്വൻറ്റി സെഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് ടു നയൻറ്റി വൺ പോയിൻ്റ് ഫൈവ് ഓം എന്നാണ് ദെൻ വി ഗെറ്റ് കറണ്ട് ഐ എസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഫൈവ് ആംബിയർ ഇതേ കറണ്ട് തന്നെയാണ് റെസിസ്റ്ററിലും കപ്പാസിറ്ററിലും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് റെസിസ്റ്ററിലെ വോൾട്ടേജ് വി ആർ കാൽക്കുലേറ്റ് ചെയ്യാം വി ആർ എസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഫൈവ് ഇൻറ്റു ടു ഹൺഡ്രഡ് ഓം ദാറ്റ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ വോൾട്ടെന്ന് കിട്ടി ഇനി കപ്പാസിറ്ററിലെ വോൾട്ടേജ് വി സി ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു എക്സ് എസ് സി ആണ് ദാറ്റ് ഈസ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഫൈവ് ഇൻറ്റു എക്സ് സി വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ടുവൽവ് പോയിൻറ്റ് ത്രീ ആണ് ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പോയിൻറ്റ് ത്രീ വോൾട്ട് എന്ന് കിട്ടി വി ആർ ഇസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി വൺ വോൾട്ട് ആൻഡ് വി സി ഇസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി പോയിൻ്റ് ത്രീ വോൾട്ട് എന്നാണ് നമുക്ക് കിട്ടിയത് ഇനി ഇതിൻ്റെ ഓൾജബ്രിക് സമ്മെടുത്താൽ വി ആർ പ്ലസ് വി സി ദാറ്റ് ഈസ് വൺ ഫിഫ്റ്റി വൺ പ്ലസ് വൺ സിക്സ്റ്റി പോയിൻറ്റ് ത്രീ ദാറ്റ്സ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ലെവൻ പോയിൻറ്റ് ത്രീ വോൾട്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ട് ടു ട്വൻ്റി വോൾട്ടാണ് ഇവിടെ ഓൾജബ്രിക് സമ്മെടുത്തപ്പോൾ വി ആർ പ്ലസ് വി സി കിട്ടിയത് മുന്നൂറ്റി പതിനൊന്ന് പോയിൻ്റ് മൂന്ന് വോൾട്ടാണ് അങ്ങനെ ഒരിക്കലും വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് വി ആറും വി സിയും ഒരേ ഫേസിലായിരുന്നില്ല വി ആറിനും വി സിക്കും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് നയൻറ്റി ഡിഗ്രി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല പൈതക്കോറെ സ്ലോ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് ചെയ്യണം കാരണം രണ്ടിനും ഇടയിലുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ദെൻ ആ റിസൾട്ടൻറ്റ് വോൾട്ടേജ് വരുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ എന്ന് നമുക്ക് എടുക്കണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി വൺ സ്ക്വയർ പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പോയിൻറ്റ് ത്രീ ഹോൾ സ്ക്വയർ ദെൻ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വോൾട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു സീരീസ് എൽ സിആർ സർക്യൂട്ട് അതിന് അക്രോസ് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തു അതിലെ കറൻറ്റിൻ്റെ ഇക്വേഷൻ ഫേസർ ഡയഗ്രാം യൂസ് ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്തത് ഐ എസ് ഈക്വൽ ടു ഐ സീറോ സൈനൊമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ് നമുക്ക് ലഭിച്ചത് അതിൽ ഐ എം എന്നത് പീക്ക് കറണ്ട് നമുക്ക് കിട്ടിയത് ഐ എം എസ് ഈക്വൽ ടു വി എം ഡിവൈഡ് ബൈ സെഡ് സെഡ് എന്നത് ഇംപിഡൻസ് ആണ് ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ ഫേസ് ഡിഫറൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് കിട്ടി ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു അസൈൻമെൻറ്റ് തരുന്നു ആൻഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് across an lcr circuit as shown below draw the phasor diagram for the circuit then second question prove that an inductor offers EC path to dc and a resistive path to ac then third question in the above circuit l is equal to 100 millihenry c is equal to 100 microfarad r is equal to 120 ohm